ഞാനൊരു കഥ പറയാമേ, കഥയല്ല കഥയുടെ ത്രെഡ് പറയാമെന്ന് കരുതിക്കോളൂ. കഥയുടെ ത്രെഡ് ഇങ്ങനെയാണ്, ഒരു വലിയ വിഖ്യാതമായ ഒരു കുടുംബത്തിൽ ജനിക്കുക, സ്ത്രീയായിട്ട് ജനിക്കുക. ആ കുടുംബത്തിൽ ജനിച്ച് നന്നായി അങ്ങ് സുഖമായിട്ട് കഴിയാവുന്ന നന്നേ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ അമ്മ സഹോദരൻ ഇവരെല്ലാം അങ്ങ് മരിച്ച് 15 വയസ്സാകുമ്പോൾ തന്നെ അനാഥ എന്ന അവസ്ഥയിലെത്തുക. അതുകൊണ്ടും കഴിഞ്ഞില്ല, അങ്ങനെ അനാഥയായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടി പഠിക്കാനായി വളരെ മിടുക്കിയാണെന്ന് എല്ലാവരും തിരിച്ചറിയുകയും അതുകൊണ്ട് തന്നെ അവളുടെ പഠിപ്പ് നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് വിഖ്യാതമായ ഒരു കോളേജിൽ പഠിക്കാൻ വിടുക. അതുമാത്രമാണ് ഇതുവരെ എന്നല്ല, കുറേ നേരത്തേക്ക് ഇനി ഈ കഥയിലെ ഏറ്റവും സന്തോഷമുള്ള അലൻസ്വുഡ് ബോർഡിംഗ് അക്കാഡമി ഇൻ ലണ്ടൻ, അവിടെ പഠിക്കാൻ വിടുക. അത് ആ കുറച്ച് കാലം ഒന്ന് സന്തോഷമൊക്കെ അറിഞ്ഞ് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വിവാഹിതയാകുക എന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഒരു 5th കസിന്, അതായത് ഇതൊരു 19th century തുടക്കത്തെ ആ കാലഘട്ടത്തിലാണ്, അപ്പോൾ 5th കസിൻ വൺസ് റിമൂവ്ഡ് ആയിട്ടുള്ള ഒരു കസിന്, വളരെ കേമമാണ്, പുള്ളിയെപ്പോലെ നമ്മുടെ അടുത്തെങ്ങും ഒരു മനുഷ്യനില്ല, കണ്ടാലും ഭയങ്കര ഭംഗിയാണ്, നല്ല മിടുക്കനാണെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കുക. കല്യാണം കഴിച്ചു കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് തന്നെ അറിയുക അമ്മയമ്മയായ സാറ അവർക്ക് തന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നുള്ള കാര്യം. ഈ മരുമോളെ കൊണ്ട് ഇവിടെ വാഴിക്കത്തില്ല എന്നുള്ള മട്ടിൽ തൻ്റെ മകനെക്കുറിച്ച് വളരെയധികം പൊസസീവായിട്ടുള്ള ഈ അമ്മയുടെ അടുത്ത്, സംഗതി നടക്കുന്ന അമേരിക്കയിലായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പോലെ എപ്പോഴും ചട്ടി മുട്ടിയായിട്ട് അമ്മയുടെ കീഴിൽ കഴിയേണ്ടെങ്കിൽ പോലും ഷു സ്വച്ഛൻ ഇൻഫ്ലുവൻസ് ലേഡി അവരുടെ ഈ ഇൻഫ്ലുവൻസിൽ വളരെയധികം കഷ്ടപ്പെടുക. ആ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചൊരു കുട്ടിയൊക്കെ ഉണ്ടായപ്പോൾ അറിയുക ആ കുട്ടിയെ നോക്കാൻ വന്ന ആയയായിട്ട് തൻ്റെ ഭർത്താവിന് വളരെ ഡീപ്പായിട്ടുള്ള ബന്ധമാണെന്ന്. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനോടകം തന്നെ സോ കോൾഡ് പ്രശസ്തനായ ഭർത്താവ് പറയുന്നു, എനിക്കിങ്ങനെയൊരു കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു, എനിക്ക് ചില ചില അഫെയറൊക്കെ ഉണ്ട്, പക്ഷേ യു വിൽ ബി മൈ വൈഫ്, എൻ്റെ ഭാര്യയായിട്ട് തുടർന്നുള്ളൂ, ഇങ്ങനെ ഇത് ഞാനിപ്പോൾ നിർത്തിയേക്കാം പക്ഷേ എന്നൊക്കെ ഉള്ള മട്ടില്ല. അതായത് ഭർത്താവിൻ്റെ ആ സൈഡ് കുറച്ച് വീക്കാണെന്ന് തിരിച്ചറിയുക. അങ്ങനെ ഇവിടം വരെ കഥ എത്തുമ്പോൾ നിങ്ങൾ എന്താ തോന്നുക, ഇനി ഈ കഥ എങ്ങോട്ട് പോകുന്നതാണോ, ഇത് ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ പറയുന്നല്ലോ നമ്മളൊരു ജനപ്രിയ സീരിയലിൻ്റെ സ്കെലിറ്റൻ ആണെന്നാണോ? അതൊന്നുമല്ല എന്നറിയുന്നിടത്താണ് എന്തുകൊണ്ടാണ് ഈ ശുഭരാത്രി നേരത്തെ ഈ കഥ ഞാൻ ഓർത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. എലനോർ റൂസ്വെൽറ്റ്, ഒന്ന് നോക്കിക്കോളൂ, ഫസ്റ്റ് ലേഡി ഓഫ് ദ വേൾഡ് എന്നാണ് അവർ മരിച്ചപ്പോൾ അവരെക്കുറിച്ച് ജനറൽ അസംബ്ലിയിലെ പ്രസിഡന്റ് ഹാരി എസ് ടെർമാൻ പറഞ്ഞത്. ഹ്യൂമൻ റൈറ്റ്സ് അച്ചീവ്മെൻറ്റ്സിൽ ലോകം ഏറ്റവും കൂടുതൽ ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് ലേഡി എന്ന് പറയുന്ന അത്ര ഉയർന്ന എലനോർ റൂസ്വെൽറ്റിൻ്റെ കഥയുടെ തുടക്കം മാത്രമാണ് നമ്മൾ കേട്ടത്. ഇനി അങ്ങോട്ടുള്ള കഥയും കേമൊന്നുമല്ല. ഇനിയുള്ള കഥയിൽ കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന സോ കോൾഡ് ഭർത്താവുണ്ടല്ലോ, ഭർത്താവിന് പെട്ടെന്ന് പാരലൈസ് ചെയ്യപ്പെടുന്നു, കാലുപയോഗിക്കാൻ വയ്യാതെയാവുന്നു, ആ പുള്ളിയുടെ പൊളിറ്റിക്കൽ കരിയർ തന്നെ ഏതാണ്ട് തീരുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഇല്ല നിങ്ങൾക്ക് ഭാവിയുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പ്രചോദനമായി കൂടെ നിന്ന്, ഈ പ്രചോദനമായി കൂടെ നിൽക്കുമ്പോഴെല്ലാം ഭർത്താവ് ഉടനെ നമ്മുടെ കണ്ണീർ സീരിയലായല്ലാത്തത് കൊണ്ട് എൻ്റെ ഭാര്യ എൻ്റെ ശക്തി എന്നും പറഞ്ഞ് വന്നെന്ന് കരുതരുത്. ഭർത്താവ് ഭർത്താവിൻ്റേതായ രീതികളുണ്ടെങ്കിൽ പോരും, ഇവർ നല്ലൊരു സുഹൃത്തുക്കളായിട്ട് ഭർത്താവിൻ്റെ കൂടെ നിന്ന്, ആദ്യം ഭർത്താവ് ഗവർണർ ഓഫ് ന്യൂയോർക്കായിട്ട് ജയിക്കുന്നു, അതിനുശേഷം അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായിത്തീരുന്നു, അവിടെ വന്ന് ഫസ്റ്റ് ലേഡി ആയിട്ട് വൈറ്റ് ഹൗസിൽ കയറി കഴിയല്ലാതെ സിവിൽ റൈറ്റ്സ് ഇവർ സ്വന്തമായിട്ട് എഴുതുന്നു, ഒരുപാട് കോളംസ് എഴുതുന്നു, വളരെയധികം കാര്യത്തിൽ പ്രസംഗിക്കുന്നു. അന്ന് വളരെ കത്തി നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ ആഭ്യന്തര അവകാശങ്ങൾ, സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പൗരാവകാശങ്ങൾ, അതിനുവേണ്ടി സംസാരിക്കുന്നു, നിരന്തരമായിട്ട് പ്രസ് കോൺഫറൻസുകൾ വിളിച്ചു ചേർക്കുന്നു. അമേരിക്കൻ ഫസ്റ്റ് ലേഡി പ്രസ് കോൺഫറൻസ് വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അറിയാറ് പോലുമില്ല ആരാണ് ഭാര്യയായിട്ട് അകത്ത് നിൽക്കുന്നതെന്ന്. അങ്ങനെ സ്വന്തമായ ഒരു വ്യക്തിത്വത്തോടെ പ്രസ് ലേഡിയായിട്ട് അവർ പ്രസ് കോൺഫറൻസ് വിളിക്കുന്നു, ഡെയിലി ന്യൂസ് പേപ്പറിൽ കോളം എഴുതുന്നു, മാഗസീൻസിൽ എഴുതുന്നു, റേഡിയോ ഷോ ചെയ്യുന്നു, പാർട്ടി കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ചില നേരങ്ങളിൽ ഭർത്താവിൻ്റെ പബ്ലിക് ഒപ്പീനിയനെ നിശിതമായി വിമർശിക്കുന്നു, അങ്ങനെ അല്ല വേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ അവർ വളരെ പ്രശസ്തയായി നിൽക്കുമ്പോഴേക്ക് ഭർത്താവ് മരിച്ചു പോകുന്നു, അതോടെ വീട്ടിൽ പോയിരിക്കേണ്ടതല്ലേ? അങ്ങനെയല്ല, അവർ വീണ്ടും അവർ ഒരിക്കലും ഭർത്താവ് എന്ന് പറഞ്ഞ ഒരു ഏണിപ്പടിയിൽ നിന്നല്ലല്ലോ ജീവിതം തുടങ്ങിയത്, അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം അവിടെ അവസാനിക്കുന്നുമില്ല. അതുകൊണ്ട് അവർ വീണ്ടും ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച്, ഈ ആഫ്രിക്കൻ അമേരിക്കൻകാരുടെ സിവിൽ റൈറ്റ്സ് മാത്രമല്ല ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുകയും യുണൈറ്റഡ് നേഷൻസിൻ്റെ ഭാഗമായി അമേരിക്ക പ്രവർത്തിക്കണമെന്നതിൽ ഏറ്റവും
ശക്തമായി തന്നെ നിലപാടെടുക്കുകയും അതിൻ്റെ ഡെലിഗേറ്റായി വരികയും ചെയ്യുന്നു എന്നത് അടുത്ത് വീണ്ടും തുടങ്ങുകയാണ് സ്റ്റോറി. ഇനി അങ്ങോട്ട് നല്ല നല്ല തുടക്കങ്ങളാണ് സ്റ്റോറിയിൽ. അങ്ങനെ ലോകമാസകലം മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ച്, തുല്യ അവകാശം, നീതി എന്നിവയെക്കുറിച്ച് ബോധവതിയാവുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എലനോർ റൂസ്വെൽറ്റ്. നമ്മൾ അവരെക്കുറിച്ചും ഒരു കഥ ശേഷം, അതായത് അവരാരായിരുന്നു എന്ന് മാത്രം കേൾക്കുമ്പോൾ അവരുടെ അച്ചീവ്മെൻറ്സ് മാത്രമാണ് കേൾക്കുക. ഈ അച്ചീവ്മെൻസിൻ്റെ ഉള്ളിൽ അവരെത്രത്തോളം സ്വന്തം ജീവിതത്തോട് പോരാടിയാണ് എന്ന് കേൾക്കുമ്പോഴാണ്, വീണ്ടും പറയട്ടെ, നമ്മളെല്ലാം ചെറിയ ചെറിയ ഇതിലെല്ലാം ഒരു കാര്യം ഉണ്ടായാൽ മതി. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു പോയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് ആയേനെ എന്ന മട്ടിൽ പറയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ നമ്മുടെ ഇത്തരം പുറമേ നിന്നുള്ള യാതൊരു കാര്യങ്ങളുമല്ല, നമ്മുടെ ഉള്ളിൽ എത്രത്തോളം അഗ്നിയുണ്ട്, എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ജ്വലന ശേഷിയുണ്ട്, ഇതാണ് നമ്മളെ നയിക്കുന്നത് എന്നറിയാനായിട്ട് ഇത് ഈ 6 മിനിറ്റിൽ എനിക്ക് ഇത്രയവരെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അതിനെ തോന്നുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ, റൈറ്റപ്സ് ഒക്കെ വായിക്കാൻ കിട്ടും. അതൊന്ന് വായിക്കുക. എനിക്ക് ഇങ്ങനൊരു ഔട്ട്വേർഡ് ഇൻഫ്ലുവൻസ് വന്നതുകൊണ്ടാണ്, ഇതിൽ ഏതെങ്കിലും ഒന്നാവട്ടെ, ഭർത്താവിന് ഒരു അസുഖമാവട്ടെ, ഭർത്താവിന് വേറൊരു അഫയർ ആവട്ടെ, അമ്മയമ്മ പ്രോബ്ലം ആവട്ടെ, എന്തെങ്കിലും ഒരു ചെറിയ മുള്ളുകൊണ്ട് വേദനിക്കുന്ന ഹൃദയവുമായി ഇരിക്കുന്ന ഒരാളാണ് നിങ്ങൾ. ദയവായി എലനർ റൂസ്വെൽറ്റിൻ്റെ ജീവചരിത്രം ഒന്ന് വായിക്കുക, അതിലൂടെ ഒന്ന് സഞ്ചരിച്ചു പോകുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ച്വലി ഇതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം, ഞാൻ മുമ്പ് പറഞ്ഞല്ലേ, നമ്മുടെ ഉള്ളിലുള്ള ജ്വലനശേഷി, നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകണമെന്ന നമ്മളുടെ തന്നെ നിശ്ചയദാർഢ്യം, ഇതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്ന്. ശുഭരാത്രി.